പ്പുഴുത്ത് ദുർഗന്ധം വമിച്ച് കൂടെയുള്ളവർ പോലും അടുപ്പിക്കാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല കെ സുരേന്ദ്രന് അതുകൊണ്ടാണ് സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച കെ മുരളീധരനെ കടന്നാക്രമിക്കാൻ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ തയ്യാറായത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി അതിന് കെ മുരളീധരൻ ഗംഭീര മറുപടി തന്നെ നൽകിയിട്ടുണ്ട് ഉണ്ടയില്ലാത്ത വെടിവെച്ച് ഇങ്ങോട്ട് പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് താൻ ആരുടെയെങ്കിലും പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഏജൻസികളൊക്കെ കയ്യിലുണ്ടല്ലോ വിദേശ ബന്ധമടക്കം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ആ കേന്ദ്ര ഏജൻസികളെ കൊണ്ടൊക്കെ ഒന്ന് അന്വേഷിപ്പിക്കാനാണ് കെ മുരളീധരൻ്റെ വെല്ലുവിളി പക്ഷേ കെ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന് അസന്തിഗ്ധമായി പ്രഖ്യാപിക്കുക കൂടിയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല രാഷ്ട്രീയക്കാരൻ്റെ വെല്ലുവിളി ഉണ്ടാവുക കെ സുരേന്ദ്രൻ കരുതിയത് മാതൃഭൂമി പത്രത്തിനൊരു വക്കീൽ നോട്ടീസും അയച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് വിരട്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസി കൂടെ ഉണ്ട് എന്നുള്ള ആ ധാർഷ്ട്യമൊക്കെ ഒന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിമർശനങ്ങളൊക്കെ നിർത്തി പൊയ്ക്കളയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ പറയുന്നത് ഈ കള്ളപ്പണത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് കേരളത്തിലെ ബി ജെ പി പരസ്യമായി ഇത്തരത്തിൽ കള്ളപ്പണം കടത്തുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരാുധമാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ അന്വേഷണം അന്തിമമായി ചെന്ന് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം സുരേന്ദ്രനോട് പറയുന്നത് തനിച്ച് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ അന്വേഷിച്ച് അനുഭവിച്ചു കൊള്ളണമെന്നുള്ളതാണ് അതിൻ്റെ കാരണം ഒരു കാരണവശാലും ഈ അന്വേഷണം തങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കള്ളപ്പണം ഒഴുക്കിയാണ് രാജ്യത്ത് പലയിടങ്ങളിലും ബി ജെ പി അധികാരം പിടിക്കുന്നത് എന്നുള്ള ആരോപണം സജീവമായി നിൽക്കുന്നുണ്ട് അത് മുരളീധരൻ സുരേന്ദ്രനുള്ള മറുപടിയിൽ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് ഈ കള്ളപ്പണം പിടിച്ചതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ബി ജെ പി നേതാക്കൾ നടത്തിയ വാർത്താസമ്മേളനത്തിലെ അവരുടെ ഉരുളൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ധർമ്മരാജൻ ആർ എസ് എസുകാരൻ മാത്രമല്ല നല്ല ബി ജെ പി കാരനാണ് എന്നിവരെ പാഴ് മുരളി കേന്ദ്ര സഹമന്ത്രി സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വാദിയായ ധർമ്മരാജൻ്റെ ഫോൺ കോളുകൾ വച്ച് എന്തിന് സുരേന്ദ്രൻ അടക്കമുള്ളവർ വേട്ടയാടുന്നു എന്നവർ ചോദിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷമേ കളവു പോയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അത് മൂന്നര കോടിയിലും പിന്നീട് അത് ഒൻപതര കോടിയിലും എത്തി നിൽക്കുന്ന സവിശേഷ സാഹചര്യത്തിലാണ് ധർമ്മരാജൻ പ്രതിയായത് എന്ന് ഇവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ അവിടെയാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്ന വാദങ്ങൾക്ക് പ്രസക്തിയുള്ളത് ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് കള്ളപ്പണം കടത്തുന്നതിന് നേതൃത്വം നൽകിയ സുരേന്ദ്രനെതിരായിട്ടുള്ള അന്വേഷണം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറണം എന്ന് പറയുന്നതും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ മുരളീധരന് സംശയമുണ്ട് കാരണം ഒത്തുകളികൾ ഒത്തുകളുണ്ടാകുമോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു രാഷ്ട്രീയമായ സംശയമാണ് പക്ഷേ കേരള പോലീസ് ശരിയായ ദിശയിൽ കൂടിയാണ് ഈ നിമിഷം വരെയും ആ അന്വേഷണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഭയപ്പാടുള്ളത് ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നാൽ അവർ സ്വാഭാവികമായി രക്ഷപ്പെടുത്താനേ ശ്രമിക്കൂ കാരണം ആ മുതലാളിമാരിലേക്കായിരിക്കും അന്വേഷണം ചെന്നെത്തുക എന്നുള്ളത് കൊണ്ട് അതിനാൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള നിലപാടിലും സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും ഉറച്ചു നിൽക്കുകയും തനിക്കെതിരെ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഏതു വേണമെങ്കിലും അന്വേഷിക്കുന്നതിന് നിന്ന് കൊടുക്കാമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു ഒപ്പം സുരേന്ദ്രൻ താരപ്രചാരകനാണ് എന്നുള്ള വാദമുയർത്തി തൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവ് അങ്ങനെ പൂർണ്ണമായും നൽകേണ്ടതില്ല എന്നൊക്കെ ഒരു വാദം ഉയർത്താൻ ശ്രമിച്ചിരുന്നു അതിനെയും കെ മുരളീധരൻ പൊളിച്ചെടുക്കുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഴുവൻ ചെലവും കൊടുത്തേ പറ്റൂ അത് താരപ്രചാരകൾക്കുള്ള ഒരു ഇളവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല അതുകൊണ്ട് ഈ രണ്ടിടത്തും മത്സരിച്ചതിനുള്ള കണക്ക് ഹെലികോപ്റ്ററിൻ്റേതടക്കം സുരേന്ദ്രൻ നൽകിയേ പറ്റുകയുള്ളൂ എന്നു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമം വ്യക്തമാക്കുന്നത് എന്ന് കൂടി പറഞ്ഞാണ് മുരളീധരൻ ആ കലക്കൻ മറുപടി അവസാനിപ്പിക്കുന്നത്